നമ്മുടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളി ജീവിതങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ പ്രത്യേക അന്വേഷണ യാത്രയിൽ ഇന്നും നമ്മൾ ഇരുമ്പ് തൊഴിലാളികളുടെ കൂടെയാണ്. ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ കാർഷിക ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും നിർമ്മിതിയിൽ ഗുണമേന്മ ഉറപ്പുവരുത്തി നാടിന്റെ അഭിമാനമായി ജീവിച്ചിരുന്ന ഇരുമ്പ് തൊഴിലാളികളുടെ പുതിയ തലമുറക്കാർ ഇന്ന് തങ്ങളുടെ തൊഴിൽ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ വിഷമിക്കുകയാണ്. പ്രധാന പ്രശ്നം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും റെഡിമെയ്ഡ് ഉപകരണങ്ങളുടെ തള്ളിക്കയറ്റവുമാണെന്ന് പറയുന്നു. അച്ഛൻ്റെ കൂടിയിട്ടാണ് ഞാൻ പണി പഠിച്ചത്. ചെറുപ്പത്തിലെ 10-30 കൊല്ലത്തോളമായി ഞാൻ ഇത് ചെയ്യുന്നത്. പഴയ അന്നേരം ഇപ്പുറം കൂടെ ഈ ആമറെടുത്ത് അടിക്കലും ഇവയിലെ കത്തിയും കത്തിയാളും ഇതൊക്കെ ഉണ്ടാക്കുമ്പം അതിനൊക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ പിന്നെ നമ്മൾ തന്നെ അടിച്ചിട്ടാക്കണം, വേറെ ആമറെടുത്ത് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ തന്നെ ആമ്ര മുട്ടിയിട്ട് ശരിയാക്കലാണ്. അച്ഛൻ വേണ്ടായിരുന്നു മുമ്പ് ഇങ്ങനെ അവർ ഓറ് വന്നിട്ട് ഇങ്ങനെ തിരിച്ച് തരികയും ചെയ്യും. ഇത് അച്ഛനെല്ലാം ഈ കല്ലപ്പണി എടുക്കുമ്പം, അതുപോലെ ഇതുപോലെ മോട്ടറിൻ്റെ പണി എടുക്കുമ്പോൾ അതിനെല്ലാം വലിയ ചക്രമായിരുന്നു. അത് കൈകൊണ്ട് തിരിച്ചിട്ട് പിടിക്കലാണ്. ഇപ്പം മോട്ടറും പരിപാടി ഇതൊക്കെ വന്നു. പിന്നെ ആമറെന്ന് പറഞ്ഞാൽ വലിയ ടൈപ്പ് ആമറാണ്, കുറച്ച് കനൂൽ നല്ല കനൂലിൻ്റെ അച്ഛൻ മുട്ടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടിയിട്ട് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കും. അച്ഛൻ മുമ്പൊക്കെ ഈ പൂട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അമ്പലങ്ങളിലേക്കും ചില വീടുകളിലൊക്കെ പൂട്ടും, ഈ നിരപ്പിലൊക്കെ പിടിപ്പിക്കുന്ന പൂട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായി. പിന്നെ അമ്പലത്തിലേക്ക് വേണ്ടുന്ന ആയുധങ്ങൾ, പിന്നെ ഈ തീപ്പെട്ടി കമ്പനിയിലേക്ക് വേണ്ടുന്ന കുറേ കത്തികൾ ഉണ്ടാക്കും. ചോപ്പ് ചെയ്യുന്ന ടൈപ്പ് വലിയ ടൈപ്പ് കത്തി, വെൽഡേറ്റെല്ലാം കൂട്ടിയിട്ട് ആക്കുന്ന അത് അതെല്ലാം ആക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കണം. കൊണ്ടു കൊടുത്തിട്ട് തലശ്ശേരി, കണ്ണൂർ, ആ ഭാഗത്ത് അങ്ങോട്ടെല്ലാം ദൂരെല്ലാം പോകുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് വരണം. അങ്ങനെ ഓരോ ദിവസം പോയിട്ട് അങ്ങനെ മെനക്കെട്ടിട്ട് അത് ഞാനും കുറച്ച് ഞങ്ങൾ കമ്പനി കത്തിയുടെ പണിയൊക്കെ എടുത്തിരുന്നു. അവർ വിളിച്ചു പറഞ്ഞ അവിടെ വന്നിട്ട് വാങ്ങിയിട്ട് പോകും. പിന്നെയൊക്കെ അതിൻ്റെ ഓർഡറൊക്കെ നിന്നു. പിന്നെ നമ്മൾ കത്തി കത്തിയാളും നാടൻ പണികളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഇപ്പം മുമ്പത്തെ കാലത്ത് ഈ ഞേങ്ങോളുണ്ടല്ലോ കണ്ടം പൂട്ടുന്നത്, അതൊക്കെ അതിനൊക്കെ ഈ കോടിപ്പിക്കുന്ന പരിപാടി ഇതൊക്കെ വരണ്ടായിരുന്നു ഇഷ്ടംപോലെ. പിന്നെ ഈ റെഡിമെയ്ഡ് വാങ്ങുന്നത് വന്നു, അതുകൊണ്ട് ഇപ്പം ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയാലും കുറച്ച് ആൾ ഈ ഞേങ്ങോലിൻ്റെ കൂവൊക്കെ വെച്ച് കൊടുത്തിരുന്നു. ഇപ്പം അതിൻ്റെ അങ്ങനെയുള്ള പണിയൊന്നുമില്ല. പിന്നെ കത്തി കത്തിയാൾ ഇതൊക്കെ കത്തിയൊക്കെ മുറിച്ച ടൈമിനും എല്ലാ ദിവസത്തിലും ഒക്കെ ധാരാളം ചിലവാകുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിലേ ഈ പണി ഒരു 15 വയസ്സിലേ ഈ പണി തുടങ്ങിയിന്. ഞങ്ങൾ പാരമ്പര്യ ഈ തൊഴിൽ 15 വയസ്സിലേ തുടങ്ങി. അച്ഛൻ്റെ ഒന്നിച്ചാണ് ഞാൻ പഠിച്ച് എല്ലാം. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ ഞാൻ ഈ പണിയിൽ നിന്ന് വിട്ട് നിന്നിന്. ഞാനിൽ നിന്ന് വിട്ട് നിന്നത് തന്നെ പണിയോടില്ല വെറുപ്പല്ല, പക്ഷേ കുറച്ച് എന്തെങ്കിലും ഒരു മാറ്റം തോന്നി. അങ്ങനെ ഞാൻ ഇരുന്ന് പുറത്ത് പോയിട്ട് പുറത്ത് തന്നെ എളുപ്പമൊന്നുമല്ല, ഗുജറാത്തിൽ പോയിട്ട് കൺസ്ട്രക്ഷൻ വർക്കിൽ ഒരു 6 കൊല്ലം അവിടെ ജോലി ചെയ്തിരുന്നു. 6 കൊല്ലം ജോലി ചെയ്ത് പിന്നെ ഓരോരു കൊല്ലം കഴിയുമ്പം തിരിച്ച് വരും, പിന്നെയും പോകും. അങ്ങനെ ആയിട്ട് 6 കൊല്ലം എടുത്തേന്. 6 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പിന്നെ അവിടെ പോയിട്ടും വലിയ ഗുണമൊന്നുമില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇനി അതെല്ലാം ഒഴിവാക്കി, ഈ പണിയിലേക്ക് തന്നെ വാ എന്നില്ല. ആ ഇത് വന്നു. പിന്നെയും ഞാൻ കുറച്ച് ഈ നാട്ടിൽ കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് ബിൽഡിങ്ങിൻ്റെ പണി, അതിൽ 1 കൊല്ലം അങ്ങനെയും പോയി. അങ്ങനെ പോയിട്ട് അതിന് ശേഷമാണ് ഞാൻ അതും കൂടെ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ഇതായിട്ട് വരുന്നത്. അത് മറ്റ് അങ്ങനെ ഈ പണിയോണ്ട് എനിക്ക് വെറുപ്പൊന്നുമില്ല. നല്ല സുഖമില്ല പണി, നമ്മളെ സംബന്ധിച്ച് നല്ല സുഖമില്ല പണിയാണ്. നമ്മൾക്ക് പണിയെടുക്കുകയും ചെയ്യുക, എവിടെയെങ്കിലും പോയിട്ട് കല്യാണത്തിനോ വേറെ എന്തിനും പോവുകയും ചെയ്യുക, വന്നിട്ട് നമുക്ക് ഈ പണിയെടുക്കുകയും ചെയ്യുക. അങ്ങനെ എല്ലാതായതുകൊണ്ട് നമുക്കൊരു നല്ല ഒരു ഇതാണ്. വീട്ടിൽ നിന്ന് പിന്നെ ഒരു 32-ാമത്തെ വയസ്സിലാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വരുന്നത്. പിന്നെ ഈ പണി തന്നെയായി തുടർന്നിങ്ങനെ പോയി. പിന്നെ അന്നേരം അച്ഛനെല്ലാം സഹായി, അച്ഛൻ വയസ്സായി, അച്ഛനൊക്കെ എന്നെ സഹായിക്കലുണ്ട്. പിന്നെ അമ്മയും തിരിക്ക ഇങ്ങനെ തിരിക്കുന്നതിനെല്ലാം വരും, അമ്മയും വരും. അങ്ങനെ എല്ലാമായിട്ട് അച്ഛനും മക്കളും ഞാൻ എല്ലാ പണി ഇങ്ങനെ ചെയ്ത്. പിന്നെ അച്ഛൻ്റെ കാലശേഷം ഞാൻ തന്നെ എല്ലാം ഇങ്ങനെ ഈ പണിയിലേക്ക് ഇതായിട്ട് വന്നു. പിന്നെ കൂടുതൽ ഇങ്ങനെ കത്തി ഇങ്ങനെ പല കത്തി ആൾ കത്തി ഇങ്ങനെയെല്ലാം എടുക്കുന്നതാണ്. പിന്നെ അമ്പലത്തിലെ തിരുവായുധങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പണി കുറവാണ്, എന്നാലും അത് അതിൻ്റെ എല്ലാം പണി എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ശരിയായ സ്ഥലം അർത്തിലാണ്, അർത്തിൽ ചെറുതാണ് പഞ്ചായത്താണ്, അർത്തിലാണ്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല, അച്ഛൻ പറയുന്നതാണ് അർത്തൽ. പിന്നെ എൻ്റെ ഓർമ്മ വെച്ച കാലം ഇവിടെ തന്നെയാണ്, ഈ കുഞ്ഞാറ പഞ്ചായത്ത് ഇവിടെ തന്നെയാണ് അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ
പിന്നെ കൊല്ലപ്പണി എടുക്കും, ആശാരിപ്പണി കൊടുക്കും. ആശാരിപ്പണി എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വയലിലെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യാൻ പൂട്ട് കാള കൊണ്ട് പൂട്ടുന്ന ഒരു ഇതുണ്ട് നമ്മുടെ. അതിൽ ഞേങ്ങോല് നോവം എന്നെല്ലാം പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് അച്ഛൻ അതിന് നല്ല ഫേമസാണ്. അച്ഛൻ എന്നാണെങ്കിൽ ഭയങ്കര പേര് കേട്ടൊരു പണിക്കാരനാണ്. ഈ ഞേങ്ങോലും ഇങ്ങനെയില്ല ഇതിൽ ഒരു വകയിലെ ചെറിയ ചെറിയ മറ്റുള്ള ചെറിയ ചെറിയ പണിയെല്ലാം വലിയ പണിയല്ല പറഞ്ഞ്, ചെറിയ ചെറിയ പണിയെല്ലാം ആശാരിപ്പണി അച്ഛൻ എടുക്കും. ഈ രണ്ട് പണി എടുക്കും, ആശാരിപ്പണി കൊല്ലപ്പണി. പക്ഷേ ആശാരിപ്പണി അത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഈ കൊല്ലപ്പണിയിലെ ഇതായിരുന്നല്ലോ. അങ്ങനെ മറ്റേ ഈ പൂട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ഛൻ ഈ നാടൻ പൂട്ടുണ്ടാക്കും. ഈ ഇപ്പോഴത്തെ പൂട്ടല്ല, കമ്പനി പൂട്ടല്ല, നാടൻ പൂട്ടുണ്ട്. പിന്നെ ഒരു കട്ടിലൊക്കെ തറക്കുന്ന ഒരു നാല് ഇതിലെ ഒരു പൂട്ടുണ്ട്, പഴയ പൂട്ട്. അതിലെല്ലാം അച്ഛൻ എടുക്കൽ. ആ പൂട്ട് ഞാനും എടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആ പൂട്ടിൻ്റെ ആ പണിയൊന്നുമില്ല. ഇപ്പം എല്ലാം കമ്പനി പൂട്ടല്ലേ, അതുകൊണ്ട് ഇപ്പം ആ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പൂട്ടിൻ്റെ പണിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതന്നെ കത്തി, കത്തിയാൾ ഇങ്ങനെയില്ല, ഈ പുല്ലി ചെത്തുന്ന വയക്കുന്ന കത്തി അങ്ങനെയില്ല. കത്തിയാളാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ റെഡിമെയ്ഡിനെ കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും വരില്ല. നാട്ടിൽ ഇഷ്ടം പോലെ പണി, ഇങ്ങനെ നാട്ടിൽ നാടൻ പണി തന്നെ ഉണ്ട്. ഞാൻ റെഡിമെയ്ഡായിട്ട് ഞാനാക്കുന്നില്ല, ഞാൻ കൊടുക്കലു റെഡിമെയ്ഡ് കൊടുക്കില്ല. നാട്ടിലെ ഓർഡർ പ്രകാരം ഞാൻ പണിയെടുക്കലു. പക്ഷേ അത് റെഡിമെയ്ഡ് വരുന്നതുകൊണ്ട് എനിക്ക് പണിയൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ അത് റെഡിമെയ്ഡ് വാങ്ങിയാലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതെൻ്റെ അടുത്തേക്ക് തന്നെ എത്തണം, എന്നാലേ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിലൊന്നും എനിക്ക് റെഡിമെയ്ഡ് കൊണ്ടൊന്നും എനിക്ക് പണിയിൽ ബാധിച്ചിട്ടില്ല. അതിൽ പണിയെല്ലാം ഉണ്ട്. ഇപ്പം പുതിയ ആൾക്കാർ വരുന്ന ഇതിലേക്ക് വരാത്തത് ഇതിനെ കൊണ്ടൊന്നും മെച്ചമൊന്നുമില്ല. സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം ഇല്ല. ഈ പണി നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇത് ചെയ്യുന്ന ഇങ്ങനെ വരുന്നല്ലാണ്ട് സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം ഇല്ല. പിന്നെ മറ്റുള്ളവരെ ഒരു സഹായവും എന്തും ഇല്ല. പിന്നെ ഈ പുതിയ ആൾക്കാർ ഇതിലേക്ക് വരാത്ത അതെല്ലാം തന്നെയാണ്. അവർ പുതിയ വേറെ എന്തെങ്കിലും പണിക്ക് പണിയിലേർപ്പെട്ടാൽ അതിൻ്റെ ഗുണമുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഇടുന്ന് ഈ കുട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെ പോകുന്നതല്ല. അപ്പോൾ അതിലൊന്നും ഇന്നത്തെ കുഞ്ഞൊക്കെ അത് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ. അതിൽ നിന്നൊന്നും അവർക്കൊരു ഉയർച്ച കിട്ടൂല എന്നില്ല. ആ ഒരു ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരായിട്ട് ഒരു മറ്റേ സർക്കാരായിട്ട് ഒരു ഇതില്ല, ഒരു സഹായമില്ല, ഒരു ഒന്നിനും ഒന്നും ഇതുവരെ നമുക്കൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടല്ല അതെല്ലാം തന്നെയാണ് അങ്ങനെയില്ല ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കുഞ്ഞ ഇപ്പോഴും ഇല്ല തലമുറ അതിലേക്ക് വരാത്തത്. അവർ പല പല ജോലി തേടിയിട്ട് മറ്റില്ല അതിന് പോകുന്നു. പിന്നെ എനിക്ക് രണ്ട് മക്കളെ ഉള്ളത്. മക്കളിൽ മൂത്തത് മോൻ, രണ്ടാമത്തെ മോൾ. മോൻ പിന്നെ ഈ ഇതിലേക്ക് വന്നിട്ടേ ഇല്ല. മോന് ഇതിൽ വരുന്നതിന് അത്ര താല്പര്യമില്ല. മോൻ പിന്നെ പഠിച്ച് മോൻ്റെ ജീവിതത്തിൽ എന്തോ ചെറിയൊരു പണി ഇങ്ങനെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ മുമ്പെല്ലാം തിരുവായുധമെല്ലാം ഉണ്ടാക്കലുണ്ട്. ഇപ്പം പിന്നെ കുറച്ച് ഇതില്ല. പിന്നെ ഇപ്പം വരുന്നെല്ലാം ഓടിൻ്റെ ആയുധങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ആ പണിയിൽ കുറച്ച് അത് കുറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ നാലഞ്ച് ക്ഷേത്രമുണ്ട് എനിക്ക് എൻ്റെ ഒരു അവകാശത്തിൽ പെടുന്നത്. ഒന്ന് നീലിയാർ ഭഗവതി ക്ഷേത്രം എഴിലോട്, പിന്നെ ഈ താമരംകുളങ്ങര പടിഞ്ഞാറത്ത് കാവ് എന്ന് പറയും, അവിടെ എനിക്ക് കോത്തിരി എത്തുന്നതിൻ്റെ അവകാശമാണ്. പിന്നെ ഈ കുന്നിനേഴക്കുണ്ട് വലിയ വീട് പുതിരക്കാൽ തറവാട്, അവിടെയും ആയുധങ്ങടയിൽ ഞാനാണ്. ഇതെല്ലാം ഞങ്ങളെ ഇതിൽ പെട്ടതാണ്. പിന്നെ തുരുത്തിമ്പിലൊരു മുത്തപ്പൻ്റെ മടപ്പുരയുണ്ട്, അതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഇതുണ്ട്. അത് ഇന്നും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കൊറോണയുടെ സമയത്ത് ഒന്നൊന്നര കൊല്ലം അത് വിടുന്നല്ലാണ്ട് ഇപ്രാവശ്യം അവിടെ എല്ലാം കളിയാട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ പോകേണ്ടി വരും, അത് ചെയ്തു കൊടുക്കേണ്ടി വരും. ഉത്സവത്തിന് ഞാൻ പോയി, നമ്മൾ ആയുധം കടയേണ്ടതാണ്, ആയുധം കടയുക, അതിനില്ല പ്രതിഫലം നേരം തരും. പിന്നെ യാതൊരു ഇതുമില്ല. അത് പിറ്റത്തെ കൊല്ലം നമുക്ക് ആദ്യം അതേമാതിരിയേ വരുന്നില്ലോ. ആദ്യം അങ്ങനെ മറ്റ് അമ്പലത്തിൽ നിന്നായിട്ട് നമുക്ക് അങ്ങനെ ഒരു വേറെ ഒരു ഇതൊന്നും കിട്ടുന്നില്ല. ഏത് ഞാൻ പോകുന്ന എവിടുന്നായിട്ടും അങ്ങനെ ഇതില്ല. ആ ഓരോരു കൊല്ലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് പോകും, ആയുധം കടിയും, ആയുധം ആയുധം അല്ലെങ്കിൽ കോത്തിരി പോകും, കോത്തിരി എത്തുന്നു. അന്നേരം ആ പണി തീർത്ത് അന്നേരം തന്നെ അതിൻ്റെ ഇതൊന്നും പോയി. പിന്നെ യാതൊരു ഇതുമില്ല. അതൊക്കെ ഞാൻ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത്. ആ ചിരട്ട കരി ഒന്നും ചിരട്ട ഇപ്പം കിട്ടുന്നില്ല. ആൾക്കാരെല്ലാം തേങ്ങ വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിരട്ടക്കെല്ലാം കുറച്ച് ടൈറ്റാണ്. അതുകൊണ്ട് ആ ടൈറ്റ് വരുമ്പോൾ എനിക്ക് പണിയിലും കുറച്ച് ഇത് വരുന്നുണ്ട്. അല്ല ചിരട്ട കിട്ടുന്നുണ്ടെങ്കിൽ പണിയില്ല, പണി ഇഷ്ടം പോലെ ഉണ്ട്, പണി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സാധനമില്ലാതെ കൊണ്ട് എനിക്ക് പണിയെടുക്കൽ കുറച്ച് കുറവ്, ഇത് എടുക്കാൻ പറ്റാത്ത ഇത് വരുന്നത് തന്നെ. ഇപ്പോൾ അധികം തേങ്ങ ഉരിച്ചിട്ട് കൊടുക്കുന്നു, ഉരിച്ച് കൊടുക്കുന്നു. പിന്നെ വണ്ടിക്കാർ വരുന്നുണ്ട്. വണ്ടിക്കാർ വന്നിട്ട് അവർ ദിവസം തന്നെയാണൊക്കെ വണ്ടിക്കാർ തേങ്ങ ചിരട്ടിയെടുക്കാൻ വരുന്നത്. അതെല്ലാം ഒരു ഇതന്നെയാണ്.
ഞാൻ ആദ്യം അച്ഛൻ്റെ കൂടെ പണിയുണ്ടായി. ആടുന്ന പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ ഏട്ടൻ്റെപ്പരായി, പിന്നെ വലിയേട്ടനപ്പനും കുറേ കാലം എടുത്തു. ആടുന്ന പിന്നെ ഞാൻ കല്യാണമെല്ലാം കഴിച്ചിട്ടാകുമ്പം പിന്നെ സ്വന്തമായിട്ട് തുടങ്ങി. സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് കാലം പണിയെടുത്തു. സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കുറേ കാലം പണിയെടുത്തു. ആടുന്ന പിന്നെ കണ്ടക്കോരം മുക്കിൽ, അന്നൂര് കണ്ടക്കോരം മുക്കിൽ ഞാൻ ഉണ്ടായിരുന്നു. ആടുന്നാണ് പിന്നെ ഇടത്തേക്ക് വന്നത്. അപ്പം പണിയിപ്പം എല്ലാം പിടിച്ചിങ്ങനെ വരുന്നത്രേ. ഞാനാകെ 10 ദിവസമായിട്ട് ഇവിടെ തുടങ്ങിയിട്ട്, അപ്പോൾ പണിയെല്ലാം ഇങ്ങനെ പിടിച്ച് വരുന്നത്രേ. നമ്മൾ പിന്നെ വീട്ടിലാവശ്യത്തിൻ്റെ സാധനങ്ങളെ കൂടുതലടിക്കലോ. പിന്നെ കടയിലത്തെ ഓർഡർ ഉണ്ടാവലുണ്ട്. കടയിലേക്ക് മറ്റേ കുങ്കോട്ട് കത്തിയാൾ അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുക്കലുണ്ട്. റെഡിമെയ്ഡ് സാധനം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പണി കുറച്ചിപ്പം കുറവാണ്. പിന്നെ കരി കിട്ടാത്ത ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കരി ഇപ്പം ഭയങ്കര ഉണ്ടായിട്ടാണ്. അപ്പോൾ കരിയില്ല ഇപ്പം നാട്ടിൽ, കിട്ടാനില്ല ഇപ്പം. അപ്പോൾ ആ ഒരു ഇതിൽ പറഞ്ഞാൽ പണി കുറച്ചൊരു ഇതായിട്ടുണ്ട്. പൊതുവേ ഇപ്പം പണി, നമ്മളെ പണി കുറച്ച് ഇല്ല, പണിയില്ല ഇപ്പം. ആർക്കും അങ്ങനെ കാര്യമായിട്ടില്ല, പണിയൊന്നുമില്ല. ഞാൻ ഈ പണി പഠിച്ചിന് ഞാൻ സുധി എന്ന് പറഞ്ഞ നേരത്തേ, സുധീഷ് പെരുമ്പിയിൽ പണിയെടുക്കുന്ന സതീഷിൻ്റെ അനിയൻ സുധീഷിൻ്റെ അപ്പനം ഉണ്ടായിനി. ആടുന്ന് കുറച്ച് കാലം സതീഷിൻ്റെ അപ്പനം ഉണ്ടായി. പിന്നെ ആടുന്ന് നടുവേനെല്ലാം ആയിട്ട് മതിയാക്കി. ആടുന്ന് ഞാൻ ഒഴിവാകുമ്പോൾ പണിയെന്ന് ശരിക്ക് പഠിച്ചിട്ടാ. പിന്നെ അങ്ങനെ സ്വന്തമായി തുടങ്ങി. കുറച്ച് കാലം വീട്ടിൽ നിന്ന് എടുത്തു. പിന്നെ കടയിലായി. കുറച്ച് കാലം ഇവിടെ കൊച്ചിയിലുണ്ടായിനി, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സുരഭി നഗറിൽ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പം നാടൻ പണി, കത്തി കത്തിയാൾ, കൈക്കോട്ട്, കുങ്കോട്ട്, ഇങ്ങനെ നാടൻ പണികൾ. പിന്നെ കടയിലെ പണിയും വരുന്നുണ്ട്. കടയിലെ കത്തി കത്തിയാളിനാണ് ഓർഡർ വരുന്നുണ്ട്. കടയിൽ നിന്ന് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നാടൻ പണിയും വരുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ കരിയിലെ പ്രശ്നമാണ്. ചിരട്ട കരി കിട്ടുന്നില്ല. പിന്നെ ഒന്നാമത് ചിരട്ട ഈ വരി വന്നിട്ട് മൊത്തമായിട്ട് എടുത്തിട്ട് പോകുന്നതുകൊണ്ട് ചിരട്ട കിട്ടുന്നില്ല. കുറേ ടീം വന്നിട്ട് ഇപ്പം മൊത്തമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും എടുത്തിട്ട് പോകുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ചിരട്ട എവിടെ നിന്ന് കിട്ടുന്നില്ല. കത്തി ചിരട്ട കത്തിച്ചിട്ട് കരിയാക്കണമെങ്കിൽ ചിരട്ട എവിടെ നിന്നും കിട്ടുന്നില്ല. അവർ മൊത്തം എടുത്തിട്ട് പോയത്, എല്ലാ ദിവസവും എല്ലാ വീടുകാരും കയറി ഇറങ്ങിയിട്ട് മൊത്തമായിട്ട് കൊണ്ടുപോയത് ചിരട്ട കരിക്ക് വലിയ ക്ഷമ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഈട് ഇരിക്കാൻ ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ട് ഇത് അതായത് ഷീറ്റെല്ലാം എടുത്ത് പൊത്തിയിട്ടായിരിക്കുന്നത്. പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അത് 1500 പേർത്ത് ചാക്ക് മണിച്ചാൽ പകുതിയും പൊടി ഇതെല്ലാമായിരിക്കും. നമുക്കത് വെറും നഷ്ടമാണ്. അത് പകുതിയും പൊടി ഇതെല്ലാമായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു ഇതിലുണ്ട്. പിന്നെ ചിലവർ പണിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ പൈസ പറയുമ്പം അത്ര വേണോ ഇത്ര വേണോ എന്നെല്ലാം ചോദിക്കും. അങ്ങനെ കുറേ എന്തെല്ലാം ഉണ്ട്. ചിലവർ കൃത്യമായി തരും. ചിലവർ പറയും അത്ര വേണോ അത്ര വേണോ ഇത്ര കുറച്ച് കുറച്ചുകൂടെ. അങ്ങനെ ഞാൻ പരമാവധി കുറച്ചിട്ടാ പറയല്. എന്നാലും അത്ര വേണം ഇത്ര വേണം എന്നെല്ലാം ചോദിക്കും. നമ്മളാകുമ്പോൾ നല്ല ഗ്യാരൻറ്റിയോട് നല്ല രീതിയിൽ കൊടുക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനമായി കൊടുക്കുമ്പോൾ നമ്മൾ പറയും എന്താ കിട്ടാൻ കൊണ്ടെന്നോ നമ്മൾ ശരിയാക്കി തരുന്നതാണ്. കടയിൽ നിന്ന് ആകുമ്പോൾ അങ്ങനെ പറ്റൂലല്ലോ. പിന്നെ കറണ്ടിൻ്റെ ഇത് വാടക ഇതെല്ലാം കൂട്ടുമ്പം ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചിലവർ പണിയെടുത്ത് ചോദിക്കും അത്ര വേണം ഇത്ര വേണം എന്നെല്ലാം ചോദിക്കും. ഒരു പുതിയ കത്തി ആക്കിയാൽ 400 രൂപയാണ് മേടിക്കുന്നു. ചിലവർ ചോദിക്കും ഇത്രയെല്ലാം പൈസ ഉണ്ടോ ബസാറിൽ 200 രൂപയൊക്കെ കിട്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ അറിയുന്നവരൊന്നും പറയില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് നമ്മളെ പണിക്ക് ഒന്നും കിട്ടുന്നില്ല. മറ്റുള്ള പണിക്കെല്ലാം എന്തെല്ലാം സഹായങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമ്മളെ പണിക്ക് ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. കുറേ ആൾ കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇതൊന്നും കിട്ടിയിട്ട അവരത് ഇതാക്കുന്നുമില്ല. നമ്മൾ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പൊടി ഇതെല്ലാം നിന്നുകൊണ്ട് ശ്വാസം മുട്ടലും ഇങ്ങനത്തെ രോഗങ്ങളായിരിക്കും മെയിനായിട്ട് ഇനി ബാധിക്കല്ലേ. ഇങ്ങനത്തെ പണിയെടുക്കുന്നവരിക്കെല്ലാം എൻ്റെ അച്ഛൻ ഇത് പണിയെടുത്തിന്. അച്ഛന് വയ്യ ശ്വാസം മുട്ടലായി, വയ്യ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിന്. ശ്വാസം മുട്ടലായിട്ട് മരിക്കുകയും ചെയ്തിന്. ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു. ഞാൻ കണ്ടിട്ട് എനിക്ക് വല്ലാണ്ടായി. ഞാൻ പിന്നെ ഇതിലേക്ക് വരില്ല വിചാരിച്ചാൽ അങ്ങനെ എത്തിപ്പെട്ടു പോയി. കഠിനാധ്വാനവും ക്ഷമയും ആവശ്യപ്പെടുന്ന ഇരുമ്പ് പണി ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന പുതുതലമുറക്കാരുടെ ഇടയിൽ പരമ്പരാഗത തൊഴിലിലും തൊഴിലറിവുകളിലും അഭിമാനിക്കുകയും തൻ്റെ പിതാവിനെ പോലെ തനിക്കും ഏറെ ശിഷ്യരെ രൂപപ്പെടുത്തുന്നതിലും ആത്മസുഖം കണ്ടെത്തുന്ന മാവിച്ചേരിയിലെ സതീഷ് കുമാർ ഈ രംഗത്തൊരു മാതൃകാ തൊഴിലാളിയാണ്. അന്ന് അച്ഛൻ്റെ കീഴിൽ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ, അച്ഛൻ്റെ മരുമക്കളായാലും അനിയനായാലും അങ്ങനെ ഒരുപാട് ആൾക്കാർ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ പണി പഠിപ്പിച്ച് കൊടുക്കുന്നൊരു സന്ദർഭം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം മുൻകാലത്ത് വെച്ചാൽ നമ്മൾ ഈ ചക്രം തിരിച്ചിട്ടാണ് പണിയെടുത്തിരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അമ്മയാണ് സഹായിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ
എന്ന് വെച്ചാൽ ഒരുപാട് ക്ഷേത്രങ്ങളിലെ തിരുവായുധങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും പിന്നെ ഈ പണിയായുധങ്ങൾ, അവിടെ നമ്മൾ കൽപ്പണി, ഇന്നിപ്പം കൽപ്പണിയൊന്നുമില്ല, മഴു കൂട്ടി കൊടുക്കുന്നൊരു കാര്യമാണ്. രാവിലെ 4 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി നീണ്ടിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വന്നു. ഇപ്പം കല്ലിൻ്റെ പണി ഇല്ല, ചെത്ത് കല്ലിൻ്റെ ചെത്തില്ല, ആ മേഖലയെല്ലാം കുറേ കുറഞ്ഞതുകൊണ്ട് നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട്, ഈ പണീൻ്റെ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പുതിയ പുതിയ ആൾക്കാർ ഇപ്പം വരാതെയായിട്ടുണ്ട്. പിന്നെ ഒന്നാമത് വെച്ചാൽ അച്ഛൻ പഠിപ്പിച്ചെന്നൊരു പണിയാണ്, അപ്പോൾ അതിനോട് എത്രത്തോളം നമുക്ക് ഉൾക്കൊണ്ടെടുക്കുക എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ഞാനും ഇത് പറഞ്ഞ അച്ഛൻ്റെ പണി കണ്ടിട്ട് തിരുവായുധങ്ങൾ ആക്കുന്നുണ്ട്. സെൻറ്റ് മേരീസിൻ്റെ മുമ്പിലായിരുന്നു നമുക്ക് വീടും പണിയായതും ശാലയും, ആല എന്ന് പറയും, കൊട്ടിൽ ആല എന്നൊക്കെ പറയും. അപ്പോൾ അവിടുന്ന് കരി എടുക്കണമെങ്കിൽ തന്നെ കോത്തായ മുക്കിൽ വന്നിട്ട് ചുമന്നുകൊണ്ട് എടുത്തിട്ട് പോകുന്ന കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. എപ്പോഴും നിത്യം തിരക്കാണ്, അച്ഛനെടുക്കാൻ കഴിയാത്തത്ര പണി അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടുതലായിട്ട് അപ്പം ഒരുപാട് ഷോപ്പുകളിലും എന്നുള്ള ആൾ വന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആയുധങ്ങൾ പണിയിപ്പിക്കാൻ വരുന്ന സമയത്ത് ചടങ്ങ് കഴിച്ചിട്ട് തന്നെയാണ് ആയുധത്തിൻ്റെ അടയാളം ഏൽപ്പിക്കാറുള്ളത്. അതിൽ നമ്മൾ കുട്ടിക്കാലത്തിൻ്റെ കണ്ടിട്ട് വളർന്നൊരു കാലഘട്ടമാണ്. എനിക്ക് ഉള്ളത് ഏട്ടനുണ്ട്, അനിയനുണ്ട്, ഈ പണി തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് അവർക്കും നമ്മളെ ഈ കൊല്ലപ്പണി എടുക്കുന്ന എല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാർക്കെല്ലാം പണി കുറഞ്ഞു കുറഞ്ഞു വരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അച്ഛൻ്റെ കാലത്ത് കൂടുതൽ പറയാ വെച്ചാൽ വലിയ ആമർ എടുത്തടിച്ചിട്ടാണ് സാധനം ഉണ്ടാക്കുന്നത്. അതിന് ഒരുപാട് കഷ്ടപ്പാടാണ്, എങ്കിൽ പോലും അതിനെക്കൊണ്ട് ആ വരുമാനം കിട്ടുമ്പോഴുണ്ടായിരുന്ന ഒരു ഒരു മനസ്സമാധാനം, ഒരു അച്ഛൻ അധ്വാനിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ കീഴിൽ ഒരുപാട് ആൾ പണിക്ക് ഉണ്ടായിട്ട് അതിൽ നിന്നും കൂടി നമ്മൾ പഠിച്ച് ചെറുപ്പത്തിലേ കണ്ട് വളർന്ന് വന്നൊരു ആളാണ്. അപ്പം അവിടെ തന്നെ അമ്മ ഒരുപാട് കാര്യങ്ങൾ അമ്മയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പണീനെ പറ്റിയിട്ട്. അമ്മക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും അമ്മയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആവും വിധം അമ്മയും അച്ഛനെ എല്ലാ ലെവലിലും സഹായിച്ചിട്ടുണ്ട്. കാരണം ചെറിയൊരു മുട്ടിയുടെ അടുത്തൊരു മുട്ടാൻ വേണ്ടിയിട്ടായാലും എങ്ങനെയെല്ലാം സഹായിക്കാൻ പറ്റും, അതുപോലെ തന്നെ അച്ഛനെ പരമാവധി സഹായിക്കുന്നുണ്ട്. നമ്മുടെ അന്നത്തെ കാലത്ത് വെച്ചാൽ ഈ കാളവണ്ടീൻ്റെ ചക്രമാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. അത് തിരിക്കണമെങ്കിൽ തന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് തിരിച്ചിട്ടാണ് പണ്ട് കാലത്ത് ഈ കല്ല് കൊത്തുന്ന മഴവും കല്ല് ചെത്തുന്ന മഴവും അങ്ങനെ ഒരുപാട് ആയുധങ്ങളാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ടും കൊണ്ട് അച്ഛൻ്റെ ഇപ്പം ഇവിടെ എൻ്റെ ഷോപ്പിലേക്ക് വരുന്നവർ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ പണീനെ പറ്റിയിട്ടും ആളെ പറ്റിയിട്ടെല്ലാം പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അഭിമാനമാണ്. എന്നുവെച്ചാൽ അന്ന് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് പണിയെടുപ്പിക്കലാണ് നമുക്ക്, അത്രയും തിരക്കായതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം വരെ ആയാലും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അതിലാക്കിയിട്ട് മേടിച്ച് കഴിഞ്ഞാലേ പോകരു എന്നുള്ളൊരു കാലഘട്ടമാണ്. അന്ന് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഈ കോറയിൽ നിന്ന് വരുന്ന ഈ കല്ല്, പിന്നെ കരിങ്കല്ല് അതെല്ലാം പൊട്ടിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് മുട്ടിയാക്കിയിട്ട് വേണം കൊണ്ട് പോയിട്ട് പണിയെടുക്കാൻ. കുറേ സ്ത്രീകളെല്ലാം അതിൽ ഉണ്ടായിരുന്നു പണിയെടുക്കാൻ വേണ്ടിയിട്ട്, ഈടെ സ്ത്രീകളും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വന്നിട്ട് രാവിലെ മുതലേ വന്ന് അതാക്കിയിട്ട് കൊണ്ടുപോകുന്നൊരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഇന്ന് അതിൻ്റെയെല്ലാം വ്യത്യസ്തമായിട്ട് ജില്ലി ക്രഷറായി, ജില്ലി ഇപ്പോൾ അടിക്കുകയാണെങ്കിൽ ക്രഷറിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടി. ഇപ്പം മറ്റുള്ളവർക്ക് ഇതൊന്നുമില്ല ഈ പണി എല്ലാം. അപ്പോൾ അതെല്ലാം നമുക്കൊരു ഈ കൊല്ലപ്പണിയിലൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ കമ്പനി സാധനങ്ങൾ ഇപ്പം ഇറക്കുന്നുണ്ട്. ഇപ്പം ജനങ്ങൾ എന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ക്വാളിറ്റി അല്ല നോക്കുന്നത്, അവരെത്രത്തോളം പൈസ കുറച്ച് കിട്ടും അതെങ്ങനെ തന്നെ ആണെന്ന് നോക്കാത്തൊരു
കാണും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ വേണ്ടി വരും. അത് കരിയിൻ്റെയും ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്, അധ്വാനവും കാര്യമെല്ലാം അതുപോലെ തന്നെയാണ് ഉള്ളത്. ഇന്ന് നമ്മ എടുക്കുന്നത് കൈപ്പണിയായിട്ട് തന്നെ എടുക്കുന്നത്, കൊല്ലപ്പണി എടുക്കുന്നത് കൈപ്പണിയായിട്ട് തന്നെയാണ്. പണ്ട് കാലത്തിലുള്ളതുപോലെ ആമറടിച്ചിട്ട് തന്നെ ഇന്നും നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും പാരമ്പര്യമായിട്ട് കിട്ടിയൊരു ജോലി തന്നെയാണ് കൊല്ലപ്പണി മറ്റ്. അപ്പം പിന്നെ അതിനോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു പിന്നെ ഒരു സാധനം ആക്കിയിരി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്ര വേണോ ഇത്ര പോരെ, പൈസ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്ര പൈസ പോരെ അത് വേണോ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ഉള്ളത്. അതെന്തുകൊണ്ടുണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കടയിൽ പിന്നെ തമിഴ്നാട് ഇടുന്ന പോലുള്ള മെഷീനറി സാധനങ്ങൾ കൊണ്ട് ഇടുമ്പോൾ കടയിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, അവരതിൻ്റെ ഗുണങ്ങളും ഒന്നും മനസ്സിലാക്കില്ല. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമ്മളെ ഇവിടെ തന്നെയല്ലേ പയ്യന്നൂരിന്ന് മാത്രമല്ല എല്ലാ മേഖലയിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒത്തൊരുമയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ മുമ്പ് പിന്നെ എൻ്റെ അച്ഛനോടും ഏട്ടനോടായാലും അനിയനോടായാലും ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്. കാരണം ഒരു സ്ഥലത്ത് അതായത് വീട്ടിൽ നിന്നായാൽ പോലും വലിയൊരു കൊട്ടിൽ ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ എല്ലാവരും കൂടി പണിയെടുത്ത് ഒരു ഷോപ്പ് എടുത്തിട്ട് ഇല്ല സാധനങ്ങൾ തേച്ചും നമ്മളെ കൊണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെ ഇല്ലല്ലോ. അതെല്ലാം എടുത്ത് ഒരു സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ വേറെ നല്ല കച്ചവടം കിട്ടുകയും നമുക്ക് നല്ലൊരു വരുമാനം അതിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അധ്വാനം ചെയ്യുന്ന ഒരു പ്രതിഫലം നമുക്ക് കിട്ടും, ശമ്പള രൂപേണ തന്നെ ആക്കി വെക്കാൻ പറ്റും. ഇപ്പം എന്ന് വെച്ചാൽ നമുക്കൊരു ആനുകൂല്യമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് വെച്ചാൽ. ഒന്നാമത് പിന്നെ ഒരു ഈ ഇതന്നെ കൂട്ടായ്മ പറഞ്ഞ ഒരു സംഭവം നമ്മളിൽ ഇല്ല. ഇപ്പോൾ ഒരാൾ പണിയെടുത്തു, അവർക്ക് ഇത് മേണിച്ചു പോയി എന്നുള്ളതല്ലാതെ അത് എത്രത്തോളം ഉണ്ട് നിനക്ക് മനസ്സിലാക്കുന്നില്ല. ചില ആൾക്കാർ ഇപ്പം എന്നാ പിന്നെ ഞാൻ അവരോട് വിളിച്ച് ഇത്ര ആണ് നമ്മൾ മേണിക്കുന്നത് എന്ന് പറഞ്ഞാലും കൊണ്ട് ഇപ്പം എൻ്റെ അനിയനായാലും പിന്നെ എല്ലാവരും അധികം ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിക്കണം എത്രയാണ് എമൗണ്ട് പൈസ മേണിക്കുന്നത്, എത്രത്തോളം നമുക്ക് മേണിക്കാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് എന്നെ കൊണ്ട് അറിയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഇത്ര പൈസ മേണിക്കണം, എന്നാൽ നമ്മൾ അധ്വാനത്തിൻ്റെ കിട്ടേണ്ട ഉണ്ടല്ലോ, നമ്മൾ അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ. അതും കൂടി കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരാളും ഈ പണിയിലേക്ക് ഇറങ്ങിച്ചേരാത്തത്. കാരണം നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം ഉണ്ടാവാനും ജീവിതമാർഗം കണ്ടെത്താനും ഈ പണി വളരെ ഉപകാരപ്പെടും. മുമ്പ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കൊല്ലപ്പണിയെടുത്താൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന്. കാരണം നമുക്കിപ്പോൾ പെട്ടെന്നൊരു കല്യാണത്തിനോ എവിടെയും പോകണമെന്ന് വെച്ചാൽ ഒരു മഴ കൂട്ടിക്കഴിഞ്ഞാൽ അത് ആ പൈസ കിട്ടിയാൽ എതിർത്തിട്ട് പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ പറയുന്നത്. നമുക്ക് ദാരിദ്ര്യം വരില്ല. കാരണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ മേഖലയിലും പണി ഉണ്ടോയെന്ന് വെച്ചിട്ട് പോകണം. ഏത് മേഖലയായാലും നമുക്ക് പണി അന്വേഷിച്ചിട്ട് പോകണം. നേരെ മറിച്ച് നമ്മുടെ പണി അതല്ല, നമ്മുടെ പണി നമ്മളെ തേടി വരുന്ന ഒരു പണിയാണ്. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ പെരുമാറുകയും പണിയെടുത്തു കൊടുക്കുകയും അവർക്ക് നമ്മിപ്പോൾ എടുത്തു കൊടുക്കുന്ന പണി അവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള നിലയിൽ തന്നെ പണിയെടുത്തു കൊടുക്കുക. അത് അച്ഛൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കുറവില്ലാതെ നമുക്ക് പേര് നിലനിർത്താൻ വേണ്ടി പറ്റണം. അച്ഛൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കൊല്ലപ്പണിയിൽ. പണ്ടുകാലത്ത് അച്ഛൻ പറയും പണ്ടുകാലത്ത് തല്ല് കൊടുത്തിട്ടാണ് പണിയെടുപ്പിക്കുന്നത്, നമുക്ക് കുറേ ചീത്തയെല്ലാം കിട്ടിയിരുന്നത്. കാരണം ഒരു മുട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ എവിടെ തെറിക്കുന്നത് എങ്ങനെയാണെന്ന് പറ്റുന്ന അപകടം പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ അടി കൊടുത്തിട്ട് പഠിപ്പിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വെച്ചാൽ എപ്പോഴും ആ പണീൻ്റെ ഇത് എപ്പോർക്കും. നമ്മിപ്പോൾ പണിയെടുക്കുമ്പോൾ അച്ഛന എന്തുവന്നാലും ഓർമ്മ വരും. ഇന്നിപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ ഉള്ളിൽ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവിടെ നോക്കിയിട്ടേ ഞാൻ പണി തുടങ്ങാറുള്ളൂ. അന്ന് ഞാൻ പണി തുടങ്ങുന്ന സമയത്ത് സ്വന്തമായി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛനോട് പറഞ്ഞ സമയത്ത് എന്നോട് ഞാൻ പിന്നെ എന്നോട് ഒരു മുട്ടി ചുറ്റിയ അച്ഛൻ തന്നെ അച്ഛൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തന്നു.
പുതിയൊരു ഇരുമ്പെടുത്തിട്ട് അച്ഛൻ തന്നെ ഉണ്ടാക്കി തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നും പണിയെടുത്തു നിൽക്കുന്നത്. ഒരുപാട് വർഷമായി ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. ഞാൻ ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ പണിയെടുക്കാൻ തുടങ്ങിയത് ആണ്. വിവിധ മേഖലയിൽ അച്ഛൻ ആദ്യമുള്ള അച്ഛൻ പറഞ്ഞു വെച്ചാൽ ഈ പണിയെടുക്കണ്ട, നീ വേറെ ഒന്നും, നീ എങ്കിലും വേറെ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവിധ മേഖലയിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിൽ എടുത്തിട്ടുണ്ട്, സ്വർണ്ണ പണിയെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ മേഖലയിൽ പറ്റുന്ന അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും തിരിച്ച് ഈ മേഖലയിൽ തന്നെ വരേണ്ട ഒരു സാഹചര്യം അച്ഛൻ തന്നെ പറഞ്ഞു. കാരണം നീ ഇതന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും എന്നെ അതിലേക്ക് തന്നെ ആക്കുക. ഇപ്പം എൻ്റെ കീഴിൽ തന്നെ മൂന്നാലാൾ പണിയെടുത്ത് പഠിച്ചിട്ട് ഇപ്പം സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ അനിയനും അതുപോലെ തന്നെ നമ്മൾ ബന്ധുക്കൾ എടുത്തിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം നമ്മൾ ഒരാളെയെങ്കിലും ഈ പണി പഠിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അഭിമാനം നമുക്കുണ്ട്. ഇരുമ്പ് പണി മേഖലയിൽ കോർപ്പറേറ്റുകൾ കോടികൾ മുടക്കി നിസ്സാര വിലക്ക് വിതരണം ചെയ്തു വരുന്ന ഗുണനിലവാരമില്ലാത്ത കാർഷികോപകരണങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും പാരമ്പര്യത്തിൻ്റെ വ്രതശുദ്ധിയോ അഗ്നിശുദ്ധിയോ കാരിരുമ്പിൻ്റെ മൂർച്ചയോ ഇല്ലെന്നതാണ് അനുഭവം. എന്നിട്ടും നമുക്കിടയിലുള്ള പലരും റെഡിമെയ്ഡ് ഉപകരണങ്ങൾക്കും കോർപ്പറേറ്റ് സൗജന്യങ്ങൾക്കും വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഹാ കഷ്ടമെന്നല്ലേ പറയാനാവൂ. അനുഭവം കൊണ്ടും തിരിച്ചറിയാത്തവരുടെ ഗതികേടിൽ ശകതിപ്പിക്കാനല്ലേ കഴിയൂ.